നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ഓസ്ട്രേലിയക്കെതിരായ നാലാമത്തെയും അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കാൻ ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ. ഒന്നാം ഇന്നിംഗ്സിൽ 622 റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ ഇന്ത്യ ആധിപത്യം നേടിയിരുന്നു. തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഓസീസ് മൂന്നാം ദിനം 25 ഓവർ കഴിഞ്ഞപ്പോൾ ഒരു വിക്കറ്റിന് 77 റൺസാണ് എടുത്തത്. എന്നാൽ ഇന്ത്യക്കെതിരായ നാലാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഓസീസ് മികച്ച നിലയിൽ നിന്ന് ഇപ്പോൾ തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ 128-1 എന്ന ശക്തമായ നിലയിലായിരുന്നു ഓസീസ്. അവസാന വിവരം ലഭിക്കുമ്പോൾ 185-4 എന്ന നിലയാണ് ഓസീസ്. മൂന്നാം ദിവസത്തെ രണ്ടാം സെഷനിൽ 3 വിക്കറ്റുകൾ വീഴ്ത്തിയാണ് ഇന്ത്യ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചുവന്നത്. മത്സരത്തിൽ ഇപ്പോഴും 430 റൺസ് പിന്നിലാണ് ആതിഥേയർ. 24 വിക്കറ്റൊന്നും നഷ്ടപ്പെടാത്ത നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് തുടങ്ങിയ ഓസീസിന് സ്കോർ ബോർഡിൽ 72 റൺസ് എത്തിയപ്പോൾ ആദ്യ വിക്കറ്റ് നഷ്ടമായി. 27 റൺസുമായി ഉസ്മാൻ ഖവാജിയാണ് മടങ്ങിയത്. കുൽദീപ് യാദവിനായിരുന്നു വിക്കറ്റ്. ഓപ്പണർ മർക്കസ് ഹാരിസും മാർനസ് ലെമ്പുഷാനെയും കൂടി ടീമിനെ മികച്ച തുടക്കത്തിലേക്ക് നയിക്കുമ്പോഴായിരുന്നു 79 റൺസ് എടുത്ത ഹാരിസ് വീണത്. ജഡേജയുടെ പന്തിൽ കുറ്റിതെറിച്ചാണ് താരം പുറത്തായത്. പിന്നാലെ ഇറങ്ങിയ ഷോൺ മാഷിന് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. രണ്ട് ബൗണ്ടറികൾ നേടിയ താരം പുറത്തായത് 8 റൺസിനാണ്. ഇത്തവണയും രവീന്ദ്ര ജഡേജയ്ക്ക് തന്നെയായിരുന്നു വിക്കറ്റ്. 38 റൺസോടെ ലെമ്പുഷാനുടേതായിരുന്നു അടുത്ത ഊഴം. ക്ഷമിക്കായിരുന്നു വിക്കറ്റ്. 28 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റാണ് ഓസീസ് വലിച്ചെറിഞ്ഞത്. മത്സരത്തിന്റെ അവസാന വിവരം ലഭിക്കുമ്പോൾ 20 റൺസെടുത്ത ട്രാവിസ് ഹെഡും 16 റൺസുമായി പീറ്റർ ഹാൻസ്കോംബുമാണ് ക്രീസിലുള്ളത്. ലഞ്ചിന് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ അർദ്ധ സെഞ്ചുറിയുമായി സെഞ്ചുറിയിലേക്ക് പൊരുതിയ മർക്കസ് ഹാരിസിനെ ജഡേജ ക്ലീൻ ബൗൾഡ് ആക്കിയതാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. ഹാരിസ് 8 ബൗണ്ടറി സഹിതം 79 റൺസാണ് കണ്ടെത്തിയത്. താരത്തിന്റെ ടെസ്റ്റിലെ ഉയർന്ന സ്കോറുമാണിത്. നേരത്തെ 193 റൺസുമായി ചേതേശ്വർ പൂജാരയും 159 റൺസുമായി ഋഷഭ് പന്തും 81 റൺസുമായി രവീന്ദ്ര ജഡേജയും 77 റൺസുമായി ഹനുമ വിഹാരിയും ഇന്ത്യയ്ക്ക് പടുകൂറ്റൻ സ്കോർ സ്വന്തമാക്കാൻ സഹായിച്ചിരുന്നു. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.